ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടീനാസ് ഫാബുലസ് കോർണർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും വണ്ണം വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണണം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും മെലിഞ്ഞിരിക്കുമായിരുന്നു. ഒരു 2014 വരെ ഞാൻ മെലിഞ്ഞ് തന്നെയാണ് ഇരുന്നത്, അതിനുശേഷമാണ് വണ്ണം വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇനി വണ്ണം വെക്കത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ തെറ്റാണ്. നിങ്ങൾ വണ്ണം വെക്കും, അതിനായിട്ട് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം, എനിക്ക് വണ്ണം വെച്ചേ പറ്റൂ എന്ന്. ചില ആൾക്കാരാണെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെ കഴിച്ചാൽ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്കത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം ഉറച്ചതായിരിക്കണം. അതിനായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി പറഞ്ഞുതരാം. ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേട്ട് ഞാൻ മൂന്നാല് കാര്യങ്ങൾ പറയാം, അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അതായത്, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ആഹാരം കഴിക്കുക, അതും പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരമാണെന്ന് ഉറപ്പുവരുത്തുക. നന്നായിട്ട് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമുണ്ട്, അതായത് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി മൈൻഡ് ഫ്രീ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതറിയാം. കാരണം ചില അസുഖങ്ങൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കും, അതുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഷേക്കിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നെയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ ഒരു റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ വരും, അതുകൂടി എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ വെയ്റ്റ് ഗെയിനിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഷേക്കിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് ഏത്തപ്പഴമാണ്. പഴത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, അതേപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റ് ന്യൂട്രിയൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല എനർജി ബൂസ്റ്റർ കൂടിയാണ് പഴം. ഇതിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരവണ്ണം കൂട്ടാനായിട്ട് ഇത് ഒരുപാട് നല്ലതാണ്. പഴം നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ചെറിയ പീസസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലുകൾ സ്ട്രോങ് ആക്കി വെക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നു. അതേപോലെ തന്നെ ഇത് ഡൈജഷന് സഹായിക്കുകയും ചെയ്യുന്നു. ഇതിൽ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അനീമിയ പോലെയുള്ള അയൺ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇത് ഒരുപാട് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പശുവിൻ പാലാണ്. നമ്മൾ മൊത്തം ഒരു ഗ്ലാസ് ചേർക്കുന്നുണ്ട്. ഇപ്പം ബ്ലെൻഡ് ചെയ്യാനായിട്ട് അര ഗ്ലാസ് മാത്രം ആദ്യമേ ചേർക്കുകയാണ്. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റായിട്ടുള്ളത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാലിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതൊക്കെ നമ്മുടെ എല്ലുകളുടെ ബലത്തിനും അതേപോലെ തന്നെ മാംസപേശികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായിക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി അര ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. പഴത്തിൻ്റെയും കിസ്മിസിൻ്റെയൊക്കെ മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് പഞ്ചസാര അത്യാവശ്യമെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് രാത്രി ആഹാരത്തിന് ശേഷം കുടിക്കാവുന്നതാണ്. നിങ്ങളിത് രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോഡി വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ണം കൂടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.